ഹായ് നമസ്കാരം. ഈ ഒരു വീടും കാഴ്ചകളും ഇവിടുത്തെ ചെടികളും ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഇവിടെ തന്നെയായിരുന്നു ഇവിടുത്തെ ചെടികളും ഇവിടുത്തെ പൂക്കളുടെ വസ്തുതൊക്കെയാണ് നമ്മൾ കാണിച്ചിരുന്നത്. നമ്മൾ അന്നൊരു നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത കാഴ്ചയുണ്ട്. ഈ ഒരു എൻട്രൻസിൻ്റെ ഇവിടുത്തെ ഈ കാറ്റ്സ് ക്ലോവിൻ്റെ പൂ വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാഴ്ച നമ്മൾ പ്രോമിസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വിശേഷം. അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ പരിപാലന രീതികളും ഒക്കെയാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പലരും പല ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. വീട്ടിൽ തന്നെ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ ഒരുക്കി പല ആൾക്കാരും എന്താ പറയുക, ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്കൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു അനുഭവം സമ്മാനിക്കുകയാണ് മാനിച്ചാന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും. എൻ്റെ പേര് മനു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏദൻസ് ഫ്ലോറ. നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്, വീണ്ടും കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തി, ഇവിടുത്തെ ചെടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേയധികം എന്താ പറയുക, ഫീഡ്ബാക്ക് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അഭിപ്രായം തന്നെയാണ്. കുറേ ആൾക്കാർ വന്ന് കാണുക ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു കാറ്റ്സ് ക്ലോവിൻ്റെ വസന്ത കാഴ്ചയാണ് പകർത്താൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിൽ തന്നെ പറയണം നമ്മുടെ പ്രേക്ഷകരോട്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ കാണുന്ന എല്ലാ പൂക്കളോടും പൂക്കുന്ന ഒരു ദിവസത്തെ പറ്റി ഞാൻ സ്വപ്നം കാണാറുണ്ട്. അതെ അതെ, നടന്നിട്ടില്ല. അതായത് നിങ്ങൾക്കറിയാം, ഒരു തങ്കൂസ് ഗാർഡൻ ആണ്, അവൾ വെച്ചിരുന്ന ചെടികളാണ് ഇതെല്ലാം കൂടുതലും. അപ്പോൾ ഇത് എല്ലാ വർഷവും ജനുവരി 15-നും ഫെബ്രുവരി 15-നും ഇടയ്ക്കാണ് പൂക്കാറുള്ളത്. പക്ഷേ എപ്പോഴും പൂക്കും. പക്ഷേ ഇത്രയും ഒരുമിച്ച് പൂക്കുന്ന, ഇത്രയും പൂക്കളുണ്ടാകുന്ന ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ നല്ല വെയിൽ വന്നതിന് ശേഷം ഒരു മഴ വന്നാൽ അതിൻ്റെ അടുത്ത ആഴ്ചയിലാണ് ഇതിൻ്റെ കറക്റ്റ്. കഴിഞ്ഞ ആഴ്ച മഴ വന്നിരുന്നു, ഇപ്പോൾ ഇതൊക്കെയാണ്. അത് ഞാൻ പ്രേക്ഷകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പം പലരും ഫ്ലവർ ഫെസ്റ്റിവലിന് പോകാറുണ്ട്. ഇതിപ്പം വീട്ടിൽ തന്നെ മൊക്കാറകളുടെ ഒരു ഭംഗിയും ആ ഒരു പൂക്കളുടെ ഭംഗിയും, അത് മാത്രമല്ല കാറ്റ്സ് ക്ലോ അതിലും ഭംഗിയായിട്ട്. അപ്പം ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയോടെ നോക്കുന്ന ഈ ഒരു വീടും പരിസരമൊക്കെ അല്ലേ. ഒരു ദിവസം ഒരു 10-25 പേരെങ്കിലും വന്ന് മിനിമം ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതെ അതെ അതെ. കാരണം ഞാൻ അവരോട് പറയും എനിക്ക് ചാർജ് തരണം എന്നൊക്കെ ചുമ്മാ തമാശ പറയും. പക്ഷേ അവർക്കൊക്കെ അറിയാം ഇത് കാശ് മേടിക്കുന്ന ആളല്ലെന്ന്. പക്ഷേ അവർക്ക് സന്തോഷം, അവരുടെ സന്തോഷം എൻ്റെ സന്തോഷം. കാറ്റ്സ്ക്ലോവിനെ പറ്റി ഞാൻ പറയുന്നതിലും അധികം ഇത്രയും വർഷത്തെ പരിപാലന എക്സ്പീരിയൻസ് ഉള്ള മാണിച്ചാൻ തന്നെ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കേൾക്കാനും നിങ്ങൾക്ക് കുറേ അധികം എന്താ പറയുക, എക്സ്പീരിയൻസ് കിട്ടാനൊക്കെ സാധ്യതയുള്ളത്. അപ്പോൾ മാണിച്ചാനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ കെയറിങ് രീതികളും എന്തുകൊണ്ടാണ് ഈ ചെടിയെ പാമ്പുകൾ ഭയക്കുന്നതും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പറ്റി എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഞാനൊരു നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ് ഒരു 20 വർഷം മുമ്പ്. അത് ഒരു ചട്ടിക്കകത്ത് ചെറിയ ഒരു 5-6 പൂവുകളുമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഈ കാണുന്ന രീതിയിൽ വെച്ചു. ഒറ്റ ചോടാണിത്. ഈ ഒരു ചോടിൻ്റെ ഇപ്പോൾ ഏറ്റവും താഴത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു കൗങ്ങിൻ്റെ വണ്ണമുണ്ട്. അതുകൊണ്ട് 20 വർഷമായി. അതുകൊണ്ടാണ് ഇത്രയും പൂ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഈ 2-3 വർഷം ആകുമ്പോൾ ഇത്രയും പൂ ഉണ്ടാകാറില്ല. പൂവുണ്ടാവും, പൂവുണ്ടാകുന്നത് ഈ കാണുന്ന രീതി കുറച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ട്, ഈ കാണുന്ന രീതി ഇതിന് കിളുത്ത് വിട്ടാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ വലിയ ഒരു കെയറുള്ളൊരു ചെടിയല്ലത്. ഈ കാണുന്ന രീതിയിൽ ചുമ്മാ കൊണ്ട് വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഈ കാണുന്ന ഒരു 15 ദിവസം 20 ദിവസവും കൂടുമ്പോൾ കുറേശ്ശെ വളമിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നാമതരായിട്ട് കിളുത്ത് വരും. പക്ഷേ കിളുത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കൂടുമ്പം വളമിട്ടാൽ അടുത്ത 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന രീതിയിൽ ഫ്ലവർ വന്നു തുടങ്ങും. പക്ഷേ ഫ്ലവർ വരണം, ഫുള്ളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ജനുവരി 15-നും ഫെബ്രുവരി 15-നും അല്ലെങ്കിൽ 15 ഫെബ്രുവരി ഒരു മിഡിലോ അവസാനത്തോടുകൂടി മാത്രമേ ഉള്ളൂ ഈ കാണുന്ന രീതി. ഇതുപോലെ ഇലയില്ലാതെ ഫ്ലവർ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് പൈപ്പിൻ്റെ അടുത്തൊന്നും കൊണ്ട് വെക്കരുത്. ഇതിൻ്റെ വേര് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറും. അപ്പം നിങ്ങളുടെ ഈ കാണുന്ന വെള്ളം കൂടി മുട്ടിപ്പോകും. പാമ്പിനെ പറ്റി പറയുമ്പോൾ ഇതിനകത്ത് പാമ്പ് കയറുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഈ കാണുന്ന പാമ്പ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന ഇതിൻ്റെ വേര് ഈ കാണുന്ന രീതിയിൽ അതേ പിടിച്ചിരിക്കുന്നതുകൊണ്ട് പാമ്പിന് ഇതിനെ കയറിയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പാമ്പിനൊന്നും കണ്ടിട്ടില്ല.
കാറ്റ്സ് ക്രോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ കാണാൻ ഭംഗിയാണ്. അതോടൊപ്പം തന്നെ ഫ്ലവറിങ് ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ ഈ പറയുന്ന കോട്ടയം ഈ ഒരു മാണിക്കുന്നം ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാഴ്ച. നമ്മൾ പല ഫ്ലവർ ഫെസ്റ്റുകളും പോകാറുണ്ട്. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ അവർ അന്നേരം ഒരു ലിമിറ്റഡ് ടൈമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭംഗിയാണ്. ഇവിടുത്തെ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ 20 വർഷമായിട്ട് ഈ കറക്റ്റ് സീസണിൽ ഫ്ലവർ ചെയ്യുന്ന കാഴ്ചയാണ്. അപ്പം ഇവിടുത്തെ ഈ എന്താ പറയുക നെയ്ബേഴ്സിനാണെങ്കിലും ഇതിൽ കടന്നു പോകുന്നവർക്കാണെങ്കിലും വളരെ നല്ലൊരു കാഴ്ചയാണ് മാണിച്ചാൻ സമ്മാനിക്കുന്നത്. അപ്പം ഏതു ആൾക്കും വളർത്താൻ പറ്റിയ ചെടി തന്നെയാണ്. മെയിനായിട്ട് ഈ ഒരു ചെടി വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പല റിസോർട്ടുകളും ഇല്ലെങ്കിൽ വീടിൻ്റെ ആർച്ചുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മോടി കൂട്ടാൻ വേണ്ടി പറ്റിയ ചെടി തന്നെയാണ് കാറ്റ്സ് ഗ്ലോ. അപ്പോൾ ഇതിൻ്റെ കെയറിങ് വളരെ സിമ്പിളാണ്. മറ്റു ചെടികളെ പോലെ അധികം കെയറിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ നട്ടാൽ മാത്രം മതി, ബാക്കിയുള്ള ചെടികളെല്ലാം നോക്കിക്കോളും. പിന്നെ എന്താ വെച്ചാൽ പല ചെടികളും നമുക്ക് ഫ്ലവറിങ് ആയാൽ മാത്രമേ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ചെടി മറിച്ച് അങ്ങനല്ല, ഫ്ലവറിങ് ആയാലും ഭംഗിയാണ്, ചെടികളുടെ ഇലകൾ കാണാനും ഭംഗിയാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും ഈ ഒരു ചെടി നിങ്ങളുടെ ഗാർഡനും ഇല്ലെങ്കിൽ ആർച്ചൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ചെടി തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാറ്റ്സ് ഗ്ലോ ഇല്ലെങ്കിൽ തീർച്ചയായും വളർത്തുക, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക. ബാക്ക്ടോപ്പിൽ കാണുന്ന കാറ്റ്സ് ഗ്ലോയിലെ മറ്റൊരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ എൻട്രൻസിൽ രണ്ട് ബീം കൊടുത്തിട്ട് അതിൽ പടത്തി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീസൺ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇലകൾ കാണാത്ത രീതിയിലാണ് പൂക്കളുടെ വസന്ത കാഴ്ച കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോയിൽ എൻ്റെ ബാക്ക്ടോപ്പിൽ എത്രത്തോളം ആ ഒരു യെല്ലോ ഫ്ലവേഴ്സിൻ്റെ കോൺട്രാസ്റ്റും അതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. നമുക്ക് ഏതൊരു അറേഞ്ച്മെൻറ്റിലും സ്യൂട്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റ് തന്നെയാണ് കാറ്റ്സ് ഗ്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭംഗി എൻജോയ് ചെയ്യുക. ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വളർത്തുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോ കാണിക്കുന്നതിലൂടെ പലർക്കും അത് ഇൻസ്പയർഡ് ആകും, ചെടികൾ വെക്കാമെന്നുള്ള ആഗ്രഹവും ഇല്ലെങ്കിൽ പല ചെടികൾ യുണീക്കായിട്ടുള്ള പല ചെടികൾ നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ സാധ്യമാവട്ടെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ പ്രത്യേകത. ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം ഉള്ള ആൾക്കാർക്കും ഒക്കെ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.